സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് എസ് രാജേന്ദ്രൻ ആദ്യം പങ്കെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. നടപടിയിലെ ഇളവ് സംബന്ധിച്ച് സംസ്ഥാന നേതാക്കളിൽ നിന്നും ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് രാജേന്ദ്രന്റെ പുതിയ തീരുമാനമെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി ജി കെ വിവേക് ചിരികയാണ്. വിവേക്, നേതൃത്വത്തിൽ നിന്നും ഉറപ്പ് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് രാജേന്ദ്രൻ സമ്മേളനത്തിൽ നിന്നും പിന്മാറുന്നത്. കൂടുതൽ നടപടികളിലേക്ക് രാജേന്ദ്രനെതിരെ കടക്കാനുള്ള ഒരു സാധ്യതയാണോ മുന്നിൽ കാണുന്നത്? രാജേന്ദ്രൻ സിപിഎം സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് നമ്മൾ അറിയിച്ചിരുന്നത്. പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായതിനാൽ തന്നെ പങ്കെടുക്കണം, അത് പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിരുന്ന അദ്ദേഹം ഇന്ന് രാവിലെ കൂടിയാണ് നിലപാട് മാറ്റിയിരിക്കുന്നത്. ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. നടപടിയിലെ ഇളവ് സംബന്ധിച്ച് സംസ്ഥാന നേതാക്കളിൽ നിന്നും ഉറപ്പൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് രാജേന്ദ്രൻ ഇപ്പോൾ പുതിയൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ പാർട്ടിക്കത്തുള്ളിൽ തന്നെ രാജേന്ദ്രനെതിരെ വലിയൊരു ശക്തമായ എതിർപ്പ് ഉൾപ്പെടെ പുറത്താക്കണമെന്നുള്ള ശുപാർശയൊക്കെ നൽകി. അപ്പോൾ ഉടൻ തന്നെ അതിന് തീരുമാനമെടുക്കണമെന്നും സംസ്ഥാന നേതാക്കളെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിനെ തുടർന്നും കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംസ്ഥാന നേതാക്കളിൽ നിന്നുള്ള തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക്. അതായത് വിവേക്, പാർട്ടിയിൽ നിന്നും പുറത്താകും എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ട്, ആ ഒരു ധാരണയുണ്ട്, ഇളവ് ലഭിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചന രാജേന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് മാറ്റം തന്നെയാണ് ഇത് അല്ലേ? ുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തെ പുറത്താക്കുമെന്നുള്ള ശക്തമായ നിലപാട് സിപിഎമ്മിൽ നിന്നും സംസ്ഥാന നേതാക്കൾ സമ്മർദ്ദം വളരെയധികം ചെലുത്തുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന നേതാക്കളുടെ നിലപാട് എന്തെന്ന് എന്നറിയാൻ രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. രാവിലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ എത്തി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കണം വേണ്ടത് തീരുമാനിക്കേണ്ടത് രാജേന്ദ്രനാണെന്നും കൂടാതെ എല്ലാ കാര്യങ്ങളും പാർട്ടി ചർച്ച ചെയ്യുമെന്നും എന്നുൾപ്പെടെ കോടിയേരി ബാലകൃഷ്ണൻ രാവിലെ പ്രതികരിച്ചിരുന്നു. ഈ പ്രതികരണമൊക്കെ വന്നതിന് സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുന്നോ ഇനി പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട നേതാക്കൾ തനിക്ക് മറുപടി എന്താണ് ലഭിക്കുന്നത് വരെ കാത്തിരിക്കാം എന്നുള്ള നിലപാടിലേക്ക് എസ് രാജേന്ദ്രൻ മാറിയിരിക്കുകയാണ്. കെ പി ശരി, സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് എസ് രാജേന്ദ്രൻ, സിപിഎമ്മിൽ നിന്ന് എസ് രാജേന്ദ്രൻ പുറത്തേക്ക് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ജി കെ വിവേകാണ് വിശദാംശങ്ങൾ നൽകിയത്.